പ്രിയ വിദ്യാർത്ഥികളെ എവർക്കും ടൂത്ത് ബോക്സിലേക്ക് സ്വാഗതം ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നോൺ ലീനിയർ ലീനിയ സ്ട്രക്ചർ ആയിട്ടുള്ള ട്രീയുടെ ഒരു കൺസ്ട്രക്ഷനെക്കുറിച്ചാണ് ട്രീയോടെ ഇന്നോടെ ട്രാവേഴ്സൽ സീക്വൻസിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ബൈനറി ട്രീയെ കൺസ്ട്രക്ട് ചെയ്യാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം സോ മുമ്പായിട്ട് എന്താണ് ബൈനറി ട്രീ എന്നുള്ളത് നമ്മൾ ലെക്ചർ നമ്പർ ഇരുപത്തി ഒന്നിൽ ചർച്ച ചെയ്തിരുന്നു ബൈനറി ട്രീ എന്നുള്ളത് നോർമൽ ട്രീ തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട് ഓരോ നോഡിനും പരമാവധി രണ്ട് ചൈൽഡ് മാത്രം വരികയാണെങ്കിൽ അങ്ങനെ ഒരു ട്രീയെ നമുക്ക് ബൈനറി ട്രീ എന്ന് വിളിക്കാം ഞാനിവിടെ ഇൻഫർമേഷൻ ബോക്സിൽ ബൈനറി ട്രീയുടെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ബൈനറി ട്രീയിൽ നമുക്ക് മൂന്ന് രീതിയിലുള്ള ട്രാവേഴ്സൽസ് പോസിബിളാണ് ട്രാവേഴ്സൽസ് എന്ന് പറയുന്നത് ട്രീയുടെ ഓരോ നോഡിനെയും വിസിറ്റ് ചെയ്യുന്ന സീക്വൻസുകളെ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ആ പ്രൊസീജിയറിനെയാണ് ട്രാവേഴ്സൽസ് എന്ന് വിളിക്കുക മൂന്ന് ട്രാവേഴ്സൽസ് ആണ് പോസിബിളായിട്ടുള്ളത് ഇന്നോഡർ പ്രീ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഈ മൂന്ന് ട്രാവേഴ്സൽസും നമ്മൾ ലെക്ചർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നീ ലെക്ചേഴ്സിലായിട്ട് ഡിസ്കസ് ചെയ്തു ആ ലെക്ചേഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഇൻഫർമേഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ട്രാവേഴ്സൽസിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ബൈനറി ട്രീയെ കൺസ്ട്രക്ട് ചെയ്യാം റിവേഴ്സ് ഓർഡറിൽ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതായത് ഇൻ ഓർഡർ പ്രീ ഓർഡർ എന്ന് പറയുന്ന രണ്ട് ട്രാവേഴ്സൽ സീക്വൻസിൽ നിന്ന് നമുക്കൊരു ബൈനറി ട്രീയെ കൺസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡ് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ പ്രീ ഓർഡർ സീക്വൻസുകളെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും പ്രിയോഡർ സീക്വൻസിനകത്ത് എപ്പോഴും റൂട്ട് നോഡ് എന്നുള്ളത് ആദ്യമായിട്ടായിരിക്കും വരിക ഒരു ബൈനറി ട്രീയുടെ റൂട്ട് നോഡിനെയായിരിക്കും പ്രിയോഡർ സീക്വൻസിനകത്ത് ആദ്യം ഡിസ്പ്ലേ വിളിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പ്രിയോർഡർ ഇന്നോർഡർ സീക്വൻസുകളിൽ നിന്ന് ഒരു ട്രീയെ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയോഡർ സീക്വൻസിലെ ആദ്യത്തെ ഡേറ്റായ റൂട്ട് നോഡ് ആക്കുക അതിനുശേഷം ആ റൂട്ട് നോഡിനെ ഇന്നോടെ സീക്വൻസിനകത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഇന്നോടെ സീക്വൻസിനകത്ത് എവിടെയാണോ ആ ഡേറ്റ ഉള്ളത് ആ ഡേറ്റയുടെ ലെഫ്റ്റിലേക്കുള്ള എല്ലാ നോഡുകളും എല്ലാ ഡേറ്റാസും ലെഫ്റ്റ് സബ്ഡ്രി ആക്കുക റൈറ്റിലേക്കുള്ള എല്ലാ ഡേറ്റാസിനെയും റൈറ്റ് സബ്ഡ്രി ആക്കുക ഈ പ്രൊസീജർ കണ്ടിന്യൂസ് ആയിട്ട് റിക്വസീവായിട്ട് ചെയ്യുക നമുക്കൊരു ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം അനുഭവ പ്രിയ വിദ്യാർത്ഥികളെ ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് സീക്വൻസുകൾ ഇതാണ് പ്രിയോഡ് സീക്വൻസിനകത്ത് എ ബി ഡി ഇ എച്ച് സി എഫ് ഐ ജെ ജി എന്ന സീക്വൻസും ഇന്നോടനകത്ത് ഡി ബി എച്ച് ഇ എ ഐ എഫ് ജെ സി ജി എന്ന സീക്വൻസുമാണ് പ്രിയോഡോ സീക്വൻസിൽ നമ്മൾ പറഞ്ഞു റൂട്ടിനോട് എപ്പോഴും ആദ്യം കാണിക്കുന്നു അങ്ങനെയാണ് എങ്കിൽ പ്രിയോഡ സീക്വൻസിലെ എന്ന് പറയുന്ന ഡേറ്റയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൈനറി ട്രീയുടെ റൂട്ടിനോട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് പ്രിയോഡോ സീക്വൻസ് എപ്പോഴും വർക്ക് ചെയ്യുക റൂട്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന സീക്വൻസിലും ഇന്നോർഡർ വർക്ക് ചെയ്യുക ലെഫ്റ്റ് റൂട്ട് റൈറ്റ് എന്ന സീക്വൻസിലും ആയിരിക്കും സോ പ്രിയോഡോ സീക്വൻസിൻ്റെ ആദ്യത്തെ ഡേറ്റ ആയിട്ടുള്ള എന്ന് പറയുന്ന ഡേറ്റ ബൈനറി ട്രീയുടെ റൂട്ട് നോഡ് നമ്മളാക്കുന്നു സോ റൂട്ട് നോഡ് എന്ന് പറയുന്നത് എ ആണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ട ഇതാണ് ഇന്നോർഡർ സീക്വൻസിനകത്ത് എവിടെയാണ് ഈ കാണുന്ന എ എന്നുള്ള ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യുക സോ ഇന്നോളം സീക്വൻസിനകത്ത് ഞാൻ അഞ്ചാമത്തെ ഡേറ്റ ആയിട്ട് എന്ന് പറയുന്നൊരു ഡേറ്റ എനിക്ക് കിട്ടി അങ്ങനെയാണെങ്കിൽ എ യുടെ മുന്നിലേക്കുള്ള അതായത് എ യ്ക്ക് മുമ്പുള്ള എല്ലാ ഡേറ്റാസിനെയും ഡി ബി എച്ച് എന്ന് പറയുന്ന ഡേറ്റാസ് ലെഫ്റ്റ് സബ് ട്രി ആക്കുക ഐ എഫ് ജെ സി ജി എന്ന ഡേറ്റാസ് എ എന്ന് പറയുന്ന നോടിൻ്റെ റൈറ്റ് സബ് ട്രീ ആക്കി മാറ്റുക സോ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നു ഇന്നോട്ടെന്നാൽ അത് എ എവിടെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എയുടെ ലെഫ്റ്റിലേക്കുള്ള എല്ലാം ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റിലേക്കുള്ള എല്ലാം റൈറ്റ് സബ് ട്രീ ആക്കുക ഇനി പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രിയോഡോ സീക്വൻസിനെയും ഈ ബൈനറി ട്രീയും വെച്ചുകൊണ്ടായിരിക്കും ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പുകളും ഫോളോ ചെയ്യുക അതായത് പ്രിയോഡോ സീക്വൻസിനകത്ത് നമ്മൾ റൂട്ട് നോഡ് ലെഫ്റ്റ് മോസ്റ്റ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി നമ്മൾ എപ്പോഴും ട്രാവേഴ്സൽസ് പെർഫോം ചെയ്യുക ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും അതായത് ലെഫ്റ്റിൽ നമ്മൾ എയിൽ നിന്ന് തുടങ്ങിയെങ്കിൽ എ യുടെ അടുത്ത ഡേറ്റ ആയിട്ടുള്ള ബി എ ആയിരിക്കും നമ്മൾ ഇനി കൺസിഡർ ചെയ്യുക ആ ബി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ട്രീക്കകത്ത് ഇപ്പോൾ എവിടെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക സോ എയുടെ ലെഫ്റ്റ് സബ് ട്രീയിൽ നമുക്ക് ബി എ ഐഡൻറ്റിഫൈ ചെയ്തു ബിയുടെ ലെഫ്റ്റിലായിട്ട് ഡി എന്നൊരു ഡേറ്റയുണ്ട് റൈറ്റിലായിട്ട് എച്ച് ഇ എന്ന് പറയുന്ന രണ്ട് ഡേറ്റാസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ മാറ്റാം ഇതിനെ ബിയുടെ ലെഫ്റ്റിലേക്ക് ഡേറ്റ ഡിയും റൈറ്റിലേക്ക് എച്ച് ഇ എന്ന് പറയുന്ന രണ്ട് ഡേറ്റാസിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും നെക്സ്റ്റ് നമ്മൾ പ്രീ ഓർഡറിനകത്ത് അടുത്ത ആയിട്ടുള്ള ഡിയിലേക്ക് പോകുന്നു ഡിയെ നമ്മൾ ട്രീയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ട്രീക്കകത്ത് ഡി എന്ന് പറയുന്ന നോഡ് തന്നെയാണ് ആ നോഡിന് ലെഫ്റ്റും റൈറ്റും ഒന്നും മറ്റ് ഡേറ്റാസ് ഇല്ല അതുകൊണ്ട് ഇ എന്ന് പറയുന്ന ഡേറ്റയിലേക്ക് പോയി ബൈനറി ട്രീയിൽ ഇ ഐഡൻറ്റിഫൈ ചെയ്തു ഇയുടെ ലെഫ്റ്റ് എച്ച് എന്ന് പറയുന്നൊരു ഡേറ്റയുണ്ട് അതുകൊണ്ട് എച്ചിനെ നമ്മൾ ഇയുടെ ലെഫ്റ്റ് സബ് ട്രീ ആക്കി മാറ്റുന്നു വീണ്ടും നമ്മൾ പ്രിയോഡർ സീക്വൻസിനകത്തേക്ക് നോക്കുമ്പോൾ അടുത്ത ഡേറ്റ എന്ന് പറയുന്നത് എച്ച് ആണ് എച്ചിന് വേറെ വ്യത്യാസമൊന്നുമില്ല അടുത്ത ഡേറ്റയിലേക്ക് കണക്കുമ്പോൾ സി എന്ന് പറയുന്ന ഒരു ഡേറ്റ നമുക്ക് കാണാം സിയെ നമ്മൾ എ എന്ന് പറയുന്ന റൂട്ട് നോഡിൻ്റെ റൈറ്റ് സപ്റ്ററിയിൽ കാണുന്നു ആ സി ഐയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഐ എഫ് ജെ എന്ന് പറയുന്ന മൂന്ന് ഡേറ്റായും റൈറ്റിലേക്ക് ഉണ്ട് അതുകൊണ്ട് സിയുടെ ലെഫ്റ്റായിട്ട് ഐ എഫ് ജെ എന്ന് പറയുന്ന സപ്റ്ററിയും റൈറ്റിലേക്ക് ജിയും വരുന്നു അടുത്ത ഡേറ്റായിട്ടുള്ള എഫിലേക്ക് പോകുമ്പോൾ എഫിൻ്റെ ലെഫ്റ്റിലേക്ക് ഐയും റൈറ്റിൽ ജെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എഫിൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് ഐയും റൈറ്റ് ചൈൽഡായിട്ട് നമുക്ക് ജെ ഏയും റീകൺസ്ട്രക്റ്റ് ചെയ്യാം പ്രിയ വിദ്യാർത്ഥികളെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ഐ എ ആണ് നമ്മൾ റീഡ് ചെയ്യുക ഐ എ നമ്മൾ ട്രീയിൽ നോക്കുമ്പോഴായിരിക്കും ലെഫ്റ്റും റൈറ്റും ഒന്നും മറ്റു ഡേറ്റാസ് ഇല്ല അതുകൊണ്ട് നമ്മൾ ജയിലേക്ക് പോയി ജെ നോക്കുമ്പോഴും ലെഫ്റ്റും റൈറ്റും ഡേറ്റ ഇല്ല വീണ്ടും നമ്മൾ ജിയിലേക്ക് പോകുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുക ലെഫ്റ്റും റൈറ്റും ഒന്നും നമുക്ക് ഡേറ്റ കാണാൻ സാധിക്കില്ല ഇങ്ങനെയാണ് പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ ട്രീയോടെ ഓർഡർ ട്രാവേഴ്സൽ സീക്വൻസിൽ നിന്ന് ഒരു ബൈനറി ട്രീയെ കൺസ്ട്രക്ട് ചെയ്യുക എങ്ങനെയാണ് ഈ സീക്വൻസിങ് സീക്വൻസിംഗ് വർക്കാവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരം പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും വിലപ്പെട്ടതാണ് ആ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ലെക്ചറിൽ നമ്മൾ എങ്ങനെയാണ് പോസ്റ്റ് ഓർഡർ ഇൻ ഓർഡർ സീക്വൻസിൽ നിന്ന് ഒരു ബൈനറി ട്രീയെ കൺസ്ട്രക്ട് ചെയ്യുക എന്നതായിരിക്കും ചർച്ച ചെയ്യുക അടുത്ത ലെക്ചറുമായി വീണ്ടും കാണുന്നവരേക്കും ഏവർക്കും നന്ദി നമസ്കാരം